തെനാക്ക് April 8. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ യേശുവിടെ മുമ്പിൽ കൊണ്ടുവരികയും യേശു ഇടപെടുകയും ചെയ്യുന്ന സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ സംഭവം ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ സംഭവത്തിൽ യേശോ കുറേയധികം പാഠങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമായി യേശു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള പാഠമാണ്. പിന്നീട് വീണ്ടും ആ പഴയ വിധിയെക്കുറിച്ച് യേശു സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിധി അർത്ഥമില്ലാത്തതാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന യേശു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും യേശു പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് യേശു പറയുമ്പോൾ അതിന് കൃത്യമായ ചില അർത്ഥങ്ങളുണ്ട്. നിഴലില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂതലത്തിനു മീതെ നടന്നുപോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിഴലില്ലാത്ത ഒരു മനുഷ്യൻ, കാരണം പ്രകാശത്തിന് നിഴലില്ല. ക്രിസ്തു തന്നെയാണ് പ്രകാശം. ക്രിസ്തുവിൽ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകാശം സംവഹിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിന് നിഴലെങ്കിലും വീണേനെ. പക്ഷെ ക്രിസ്തു തന്നെയാണ് പ്രകാശം. ക്രിസ്തുവിൽ പ്രകാശമുണ്ടെന്നല്ല പറയുന്നത്, ക്രിസ്തുവാണ് പ്രകാശം എന്നാണ് പറയുന്നത്. ഞാനാണ് പ്രകാശം. അപ്പം അങ്ങനെ ഞാനാണ് പ്രകാശം എന്ന് പറയുമ്പോൾ അവിടെ വേറെ നിഴലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഒരു ഒരു ബൾബ് ലൈറ്റ് തൂക്കിയിട്ടിരിക്കുകയാണ്. അത് തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റിൻ്റെ അരികിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റിൻ്റെ എതിർദിശ, ലൈറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ലൈറ്റിൻ്റെ എതിർദിശയിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിഴല് നമ്മുടെ മുൻപിലായിരിക്കും. നിഴല് എന്നത് നമ്മുടെ വീഴ്ചകളുടെയും നമ്മളുടെ ബലഹീനതകളുടെയും കുറവുകളുടെയും നമ്മളിലെ പാപങ്ങളുടെയും പ്രതീകമായ കറുത്ത ഒരു പ്രതിരൂപം, നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ വരുന്നൊരു കറുത്ത പ്രതിരൂപം, അതാണ് നമുക്ക് നിഴല് എന്നുകൊണ്ട് അർത്ഥമാക്കാൻ സാധിക്കുക. അപ്പോൾ പ്രകാശത്തിൽ നിന്നും പുറംതിരിഞ്ഞ് നിൽക്കുന്നവൻ്റെ മുൻപിലായിരിക്കും നിഴല്. മുൻപിൽ അവനെ ഇങ്ങനെ അവൻ മുമ്പിലോട്ട് എത്ര ചുവട് വെച്ച് മുമ്പോട്ട് പോയാലും ആ ചുവടെല്ലാം ഇരുട്ടിലേക്ക് തന്നെ, ആ മുമ്പിൽ കാണുന്ന നിഴലിലേക്ക് തന്നെ കാല് വെച്ച് നടന്നു നീങ്ങുന്നത്. പാതയിൽ പ്രകാശം, പാപത്തിന് വിളക്കും പാതയിൽ പ്രകാശവും വചനവും എന്നൊക്കെ പറയുന്ന സംഭവം അവിടെ ഇല്ല. അവൻ അടിവെച്ച് നീങ്ങുന്നതൊക്കെ ഈ ഇരുട്ടിലോട്ട് തന്നെ, ഇരുട്ടിലോട്ട് നടന്നു നീങ്ങാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രകാശത്തിനോട് അടുത്ത് നിൽക്കുകയും പ്രകാശത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുകയും, പ്രകാശത്തിനോട് പുറംതിരിഞ്ഞ് അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുറകിൽ പ്രകാശം നിൽക്കുന്നതുകൊണ്ട് മുൻപിലെ നിഴൽ വലുതായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ വിഴുങ്ങാൻ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. എപ്പോഴാണോ നീ പ്രകാശത്തിൽ നിന്നും പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അവസാനിപ്പിച്ച് പ്രകാശത്തെ അഭിമുഖമായി നിൽക്കുന്നത്, പ്രകാശത്തെ നോക്കി നിൽക്കുന്നത്, പിന്നെ മുമ്പിൽ പ്രകാശം മാത്രമേ ഉള്ളൂ, ആ നിഴൽ പുറകിൽ പോയി. നിൻ്റെ കുറവുകൾ, നിൻ്റെ ബലഹീനതകൾ, നിൻ്റെ പ്രശ്നങ്ങൾ, വീഴ്ചകളെന്ന് പറയുന്ന നിൻ്റെ നിഴലുകളെല്ലാം പുറകിൽ പോയി. പുറയില്ല പിന്നെ നിഴൽ, മുമ്പിലില്ല. നീ അടിവെച്ച് നീങ്ങാൻ പോകുന്നത് നിഴലിൽ നിന്നും മുമ്പോട്ടാണ്. ഇരുട്ടിൽ നിന്നും നീ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇരുട്ട് നിന്നെ പിന്തുടരുന്നുണ്ടാകും, പക്ഷേ ഇരുട്ടിൽ നിന്ന് നീ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നീ ചിന്തിക്കുന്നത് ഈ പ്രകാശത്തിന് അഭിമുഖമായി എന്നാൽ പോരാ, പ്രകാശത്തിൻ്റെ താഴെ, പ്രകാശത്തിൻ്റെ താഴെ വന്ന് നിൽക്കണം. പ്രകാശത്തിൻ്റെ താഴെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നു നിഴല് എൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്, എൻ്റെ പാദങ്ങൾക്ക് കീഴിലാണ് നിഴല്. ഞാൻ ആ നിഴലിനെ ചവിട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ പോരായ്മകളെയും എൻ്റെ ബലഹീനതകളെയും കുറവുകളെയും ചവിട്ടി എൻ്റെ കാൽപാദത്തിന് കീഴിലാക്കിക്കൊണ്ട് ഞാൻ നിൽക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിഴലിനെ ഞാൻ കീഴ്പ്പെടുത്തി. അപ്പോഴാണ് ക്രിസ്തു പറയുന്നത് നീ കയ്യിലൊരു പ്രകാശവുമായി, അല്ലെങ്കിൽ നിന്നെ നീ പ്രകാശത്തിന് കീഴിൽ വന്ന് നിന്നിട്ട് നിഴലിനെ കീഴ്പ്പെടുത്തി, നിൻ്റെ പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്തി എന്ന് പറയാൻ പറ്റുന്നതിരിക്കട്ടെ. അതിനേക്കാൾ സുന്ദരമെന്ന് ചിന്തിക്കാവുന്നത് നീ നിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം സ്വീകരിക്കുക. ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ പോലെയായിത്തീരുന്നു, അവൻ പ്രകാശമായിത്തീരുന്നു. അവനാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യോഹന്നാൻ 8:12 ഈശോ പറയുന്ന പോലെ മത്തായി 5-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുമ്പോൾ തീർച്ചയായും ഞാൻ എന്ന പ്രകാശം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ക്രിസ്തു എന്ന പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മളും ആ റേഡിയൻ്റ് ആയിയാണ്, ആ പ്രകാശമാനമായി. അങ്ങനെ നമ്മളുടെ കാൽച്ചുവട്ടിന് കീഴിൽ നിൽക്കുന്ന നിഴൽ പോലും ഇല്ലാതാകുന്നു, നിഴലില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നു. ക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ
ഈ ഭൂതലത്തിലും ഇതേ നിഴലില്ലാതെ നടന്നുപോയി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. പക്ഷേ അതൊരു ബയോളജിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല അല്ല പറയുന്നത്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ നിഴൽ എന്നത് നമ്മുടെ കുറവുകളുടെയും നമ്മുടെ പരാജയങ്ങളുടെയും നമ്മുടെ പാപങ്ങളുടെയും ബലഹീനതയുടെയും ഒക്കെ പ്രതീകമാണ് എങ്കിൽ ആ ഇരുട്ട്, ആ ഇത്തിരി ഇരുട്ട് എന്നിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ഇത്തിരി ഇരുട്ട് ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാത്ത പക്ഷം ആ ഇരുട്ട് ഒന്നുകിൽ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രകാശത്തിലൂടെ നേരെ നിൽക്കുമ്പോൾ എൻ്റെ പിറകിൽ, പ്രകാശത്തിൻ്റെ കീഴിൽ വന്നാൽ എൻ്റെ കാഴ്ചപ്പാടിന് കീഴിൽ ഒക്കെ ആയിട്ട് ഈ ഇരുട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിലേക്ക് ക്രിസ്തു പൂർണ്ണമായും ഞാൻ ആ സുവിശേഷം ക്രിസ്തുവിൻ്റെ ചൈതന്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നിൽ പ്രകാശമുണ്ടാകുന്നു, ഞാൻ പ്രകാശമായി മാറുന്നു. എന്നിലെ ക്രിസ്തു ചൈതന്യത്തിൻ്റെ ആ വെളിച്ചം വീണിട്ട് ആ ഇരുള് ഇത്തിരി പോലും ഇല്ലാത്ത രീതിയിൽ അസ്തമിച്ചു പോകുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ പൊരുള് മനസ്സിലാകണമെങ്കിൽ ആ പ്രകാശം ഇരുട്ടും ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് കുറച്ചും കൂടി അർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന വാക്യത്തോടുകൂടിയാണ് ഈ ചിന്തകൾ പൂർണ്ണമാകുകയും ചെയ്യുന്നത്. കർത്താവിനെ ആശ്രയിക്കാം. ദൈവ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന പ്രകാശത്തെ ഉള്ളിൽ സ്വീകരിച്ച് ഇരുട്ടകറ്റി ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ചെലവഴിക്കാം.